വാർത്തകൾ തുടരുന്നു. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ അമൃതാനന്ദമയിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയവർക്കെതിരെ കേസെടുത്തത് പരാതി കിട്ടിയതുകൊണ്ടാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് സർക്കാരിന് അറിയേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. അങ്ങനെ അത്തരം പരാതികൾ വന്ന് പോലീസിന് പരാതി ലഭിച്ചാൽ പോലീസ് കേസെടുക്കുമല്ലോ. ഇപ്പോൾ ഫേസ്ബുക്കിലോ മറ്റേ സോഷ്യൽ മീഡിയയിലോ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തത്തക്ക നിലയിലുള്ള വാർത്തകൾ വന്നാൽ അല്ലെങ്കിൽ അതിനുള്ള പോസ്റ്റ് ചെയ്താൽ അതിന് കംപ്ലൈൻറ്റ് വന്നാൽ സർക്കാർ സൈബർ നിയമങ്ങളനുസരിച്ച് നടപടി സ്വീകരിക്കും. അത്രയും ഉണ്ടായിട്ടുള്ളൂ. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി ഗവൺമെൻറ്റിന് അറിയേണ്ട കാര്യമില്ല. നാട്ടിൽ ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങാറുണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി കിട്ടിയാൽ പോലീസിന് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ആ ഈ കാര്യത്തിൽ ആ നടപടിയാണ് കേരള പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 12 പ്രതികളും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കൊലയാളി സംഘത്തിൽപ്പെട്ട 7 പേരും CPM നേതാക്കളടങ്ങുന്ന 5 പേരുമാണ് മേൽക്കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതി തെളിവുകൾ പരിഗണിച്ചില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ദൃക്സാക്ഷികളായി അന്വേഷണ സംഘം കൊണ്ടുവന്ന 5 പേർ കള്ളസാക്ഷികളാണെന്നും RMPക്കാരാണ് അവരെ സംഘടിപ്പിച്ചു നൽകിയതെന്നും പ്രതികൾ ആരോപിക്കുന്നു. RSS പ്രവർത്തകനെ കള്ളസാക്ഷിയാക്കി തെളിവുണ്ടാക്കിയെന്നാണ് CPM നേതാവ് കുഞ്ഞനന്ദന്റെ ഹർജിയിൽ ഉള്ളത്. നിലമ്പൂർ കൊലപാതകത്തിൽ ആര്യാടൻ മുഹമ്മദിനെതിരെ പിണറായി വിജയൻ. കൊലപാതക കേസിൽ ആര്യാടൻ സംശയത്തിന്റെ നിഴലിലാണ്. നിലമ്പൂർ കൊലപാതകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ആര്യാടൻ ടച്ചുണ്ടെന്നും പിണറായി വിജയൻ നിലമ്പൂരിൽ പറഞ്ഞു. രാധയുടെ വീട് സന്ദർശിച്ച പിണറായി വിജയൻ അന്വേഷണ സംഘത്തെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ച കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടിട്ട് ഇന്നേക്ക് 2 വർഷം. തറക്കല്ലിടൽ ചടങ്ങിന്റെ 2ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ചുറ്റുമതിൽ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഈ ബൃഹത് പദ്ധതി. 2 തവണ താൽപര്യപത്രം ക്ഷണിച്ചിട്ടും പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതെ റെയിൽവേ ഇരുട്ടിൽ തപ്പുമ്പോൾ പ്രതിഷേധത്തിന്റെ പാതയിലാണ് പാലക്കാട്ടുകാർ. പാലക്കാടിനെ വെട്ടിമുറിച്ച് രൂപീകരിച്ച സേലം ഡിവിഷന് പകരമായി അനുവദിച്ചു കിട്ടിയ കോച്ച് ഫാക്ടറിയാണ് ഇന്നും തറക്കല്ലിടൽ ചടങ്ങിലും ചുറ്റുമതിൽ നിർമ്മാണത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. കഞ്ചിക്കോടിനൊപ്പം പ്രഖ്യാപിച്ച റായ്ബറലിയിൽ നിന്നും വാഗണുകൾ പുറത്തിറങ്ങുമ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഫാക്ടറിക്ക് പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് റെയിൽവേ. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പാലക്കാട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ 8 മന്ത്രിമാരെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. 16 MPമാര് അവിടെ എന്ത് ചെയ്യാൻ? കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ. തറക്കല്ലിട്ടതിന്റെ 2ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോച്ച് ഫാക്ടറിക്കായി കഞ്ചിക്കോട് റെയിൽവേ ഏറ്റെടുത്ത ഭൂമിയിലേക്ക് CPMഉം യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPM പ്രവർത്തകർ പ്രതീകാത്മകമായി റീത്ത് സമർപ്പിച്ചപ്പോൾ തെങ്ങിൻ തൈ നട്ടാണ് യുവമോർച്ച പ്രതിഷേധം അറിയിച്ചത്. അതേസമയം നിക്ഷേപകരെ കണ്ടെത്താനായി 2 തവണ താല്പര്യപത്രം ക്ഷണിച്ചിട്ടും വൻ കമ്പനികളൊന്നും മുന്നിട്ടിറങ്ങാതെ വന്നതിനെ തുടർന്ന് 3ാം തവണയും ടെൻഡർ നടപടിക്കൊരുങ്ങുകയാണ് റെയിൽവേ. CK രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ആലുവ മണപ്പുറത്ത് ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഹോട്ടൽ പൊളിച്ചു നീക്കാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. ഹോട്ടൽ പൊളിച്ചു നീക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്നും കോടതി താക്കീത് നൽകി. പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ച് പെരിയാർ തീരത്ത് DTPC നിർമ്മിച്ച മഴവിൽ ഹോട്ടൽ പൊളിച്ചു നീക്കാൻ 2013 ഒക്ടോബർ മാസത്തിലാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത്. എന്നാൽ ഹോട്ടൽ പൊളിച്ചു നീക്കുന്നതിന് കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് പരിഗണിച്ച കോടതി സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. കോടതി ഉത്തരവ് വന്നിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഹോട്ടൽ പൊളിച്ചു നീക്കിയില്ല എന്ന് കോടതി ചോദിച്ചു. ഇനി 1 മണിക്കൂർ സമയം പോലും സംസ്ഥാനത്തിന് അധികം നൽകാനാകില്ല. ഹോട്ടൽ പൊളിക്കാനായി ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കാം, ബുൾഡോസറും JCBയും കൊണ്ടുവരാം, അല്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ജസ്റ്റിസ് എച്ച് എൽ ദത്തു അധ്യക്ഷനായ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയാണ് പെരിയാർ തീരത്ത് ഹോട്ടൽ നിർമ്മിച്ചത്. ഇതിനെതിരെ അസോസിയേഷൻ ഓഫ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ നൽകിയ ഹർജിയിലാണ് ഹോട്ടൽ പൊളിക്കാൻ ഒക്ടോബർ മാസത്തിൽ സുപ്രീംകോടതി ഉത്തരവിട്ടത്. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 40 വയർലെസ് സെറ്റുകളുമായി 2 പേർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ താവൂദ്, മുഹമ്മദ് അബ്ദുള്ള എന്നിവരാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. 6 ലക്ഷം രൂപ വില വരുന്ന വയർലെസ് സെറ്റുകളാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. മൂന്നാർ പാർവതിമലയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് ദേവികുളം സ്പെഷ്യൽ തഹസീൽദാരുടെ നേതൃത്വത്തിലെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരും ഭൂസംരക്ഷണ സേനാംഗങ്ങളും കയ്യേറ്റം ഒഴിപ്പിച്ചത്. സർക്കാർ വക വസ്തുവെന്ന ബോർഡും ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കർഷക വികാരം കണക്കിലെടുത്ത് മാത്രമേ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കൂവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഒഴിവാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടുക്കി DCC പ്രസിഡന്റ് നടത്തുന്ന ജനപക്ഷ യാത്ര മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു.
ട്രാക്കിലും ഫീൽഡിലും ആവേശം ഉണർത്തി സംസ്ഥാന കോളേജ് ഗെയിംസ് തിരുവനന്തപുരത്ത് തുടരുകയാണ്. അത്ലറ്റിക്സിൽ 8 ഫൈനലുകൾ കഴിയുമ്പോൾ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജാണ് മുന്നിൽ. ഗെയിംസിലെ വേഗതയേറിയ താരങ്ങളെ ഇന്നറിയാം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന കോളേജ് ഗെയിംസ് നടക്കുന്നത്. രാവിലെ നടന്ന പെൺകുട്ടികളുടെ 5000 മീറ്ററിൽ 1-ഉം 3-ഉം സ്ഥാനം നേടി ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് മുന്നേറ്റം തുടരുകയാണ്. പെൺകുട്ടികളുടെ ലോങ് ജമ്പിൽ 1-ാം സ്ഥാനവും വനിതകളുടെ 1500 മീറ്ററിൽ 2-ഉം 3-ഉം സ്ഥാനവും 1500 മീറ്റർ വനിതകളുടെ നടത്തത്തിൽ 4-ാം സ്ഥാനവും നേടാനായതാണ് പോയിന്റ് പട്ടികയിൽ അസംഷനെ മുന്നിലെത്തിച്ചത്. പുരുഷന്മാരുടെ 5000 മീറ്ററിൽ തിരുവനന്തപുരം മാർക്ക് ഇവാനിയോസ് കോളേജിന്റെ ആൽവിൻ സണ്ണി സ്വർണം നേടി. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും 1500 മീറ്റർ നടത്തത്തിലും 1-ാമതെത്തി പോയിന്റ് നിലയിൽ മാർക്ക് ഇവാനിയോസാണ് 2-ാം സ്ഥാനത്ത്. നീന്തൽ പുരുഷ വിഭാഗത്തിൽ ചെമ്പഴന്തി എസ് എൻ കോളേജും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം എം ജി കോളേജുമാണ് മുന്നിൽ. ഫുട്ബോളിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെ 2-1 തകർത്ത് കണ്ണൂർ എസ് എൻ കോളേജ് സെമിയിൽ കടന്നു. ബാസ്കറ്റ്ബോളിലും ആവേശകരമായ മത്സരങ്ങളായിരുന്നു. വനിതാ വിഭാഗത്തിൽ സെന്റ് സേവിയേഴ്സും അസംഷനും വിജയിച്ചപ്പോൾ പുരുഷ വിഭാഗത്തിൽ മാർ ബെസേലിയോസും വിശ്വജ്യോതിയും എസ് ഡി എമ്മും വെന്നിക്കുടി പാറിച്ചു. ഹാൻഡ്ബോളിൽ പാലാ അൽഫോൺസും കോഴിക്കോട് പ്രൊവിഡൻസും ചങ്ങനാശ്ശേരി അസംഷനും ജയിച്ചുകയറി. 4 സർവകലാശാലകളിൽ നിന്നായി 1400 കായിക താരങ്ങളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. 6 വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾക്ക് നാളെ തിരശ്ശീല വീഴും. സർവകലാശാലാ പരീക്ഷകൾ നടക്കുന്ന സമയമായതിനാൽ ചില താരങ്ങൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാനായില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാന ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ ആവിഷ്കരിച്ച പദ്ധതികൾ ആരോഗ്യ വകുപ്പ് തന്നെ അട്ടിമറിക്കുന്നു. 14 ജില്ലകളിലും ലാബ്, സംസ്ഥാനത്തിന് സ്വന്തമായ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, നവജാത ശിശുക്കളിലെ ക്യാൻസർ, സിക്കിൾ സെൽ അനീമിയ പരിശോധനകൾ എന്നീ പദ്ധതികളാണ് ആരോഗ്യ വകുപ്പ് തന്നെ അട്ടിമറിച്ചത്. രാജീവ് ഗാന്ധി സെന്ററിനെ ഒഴിവാക്കാൻ നീക്കം നടത്തുന്നതിനൊപ്പം സർക്കാർ മേഖലയിലെ ലാബുകൾ സ്വകാര്യവൽക്കരിക്കാനും ആരോഗ്യവകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. 14 ജില്ലകളിലും BPL രോഗികൾക്ക് തികച്ചും സൗജന്യമായും മറ്റുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലും അത്യാധുനിക ലാബ് പരിശോധനാ സൗകര്യം ഒരുക്കാനുള്ള പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് HLLനെ രംഗത്തിറക്കിയാണ്. പാചകവാതക സബ്സിഡിക്ക് ആധാർ നിർബന്ധമല്ലെന്ന ഉത്തരവ് ഒരാഴ്ചയ്ക്കകമെന്ന് പെട്രോളിയം മന്ത്രി വീരപ്പ മൊയ്ലി. അഴിമതി തടയുന്നതിനുള്ള 4 ബില്ലുകൾ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം പരിഗണനയ്ക്ക്. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ അനുമതി നൽകിയതെന്ന് ഹൈക്കോടതി. തീരുമാനം ഏത് റിപ്പോർട്ട് പരിഗണിച്ചാണെന്ന് വിശദീകരിക്കണമെന്നും കോടതി. UDF തീരുമാനപ്രകാരമാണ് സർക്കാർ മുന്നോട്ട് പോയതെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധി വിളിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വൈകിട്ട്. പാർട്ടി പുനഃസംഘടന പ്രധാന ചർച്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കുമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ.